ഓരോ മഴക്കാലത്തും ഒറ്റപ്പെട്ടു പോകുന്ന പത്തനംതിട്ട പെരുന്നാട് അരയാനില മൺ നിവാസികൾക്ക് പ്രതീക്ഷയേകി സർക്കാരിന്റെ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. മുടങ്ങിപ്പോയ പാലം നിർമ്മാണം പുനരാരംഭിക്കാൻ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വീണ്ടും ഭരണാനുമതി നൽകിയിട്ടുണ്ട്. കോസ്വേ മുങ്ങുന്നതോടെ മറുകര എത്താൻ കഴിയാത്ത 200 കുടുംബങ്ങളുടെ ദുരിതം ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. അരയാഞ്ഞിലി മണ്ണുകാർക്ക് പ്രതീക്ഷയേകി വീണ്ടും സർക്കാർ പ്രഖ്യാപനം. ഏക യാത്രാമാർഗമായ കോസ്വേ മഴക്കാലത്ത് മുങ്ങുന്നതോടെ 200 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. പ്രശ്നപരിഹാരമായി പമ്പയ്ക്ക് കുറുകെ സ്റ്റീൽ നടപ്പാലം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പദ്ധതി ഏറ്റെടുക്കാനാകില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചതോടെ നിർമ്മാണ ഏജൻസിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമായി. അത്തരം സാങ്കേതിക കുരുക്കുകൾ അഴിച്ചാണ് പുതിയ മന്ത്രി പാലം ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അക്രഡിറ്റഡ് ഏജൻസികൾ വഴി പാലം നിർമ്മാണം നടത്താനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു എന്ന വിവരം അദ്ദേഹം സഭയെ അറിയിക്കുകയുണ്ടായി. പാലം നിർമ്മാണം ആരംഭിക്കാൻ കഴിയും എന്ന ആഹ്ലാദകരമായ വസ്തുതയാണ്. കോസ്വേക്ക് സമീപത്തുണ്ടായിരുന്ന തൂക്കുപാലം മഹാപ്രളയത്തിൽ ഒലിച്ചുപോയി. പിന്നാലെ നാട്ടുകാർ പിരിവെടുത്ത് പുതിയ പാലം പണി തുടങ്ങിയതാണ്. അപ്പോഴാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പുതിയ പാലം പ്രഖ്യാപിച്ചത്. എന്നാൽ പദ്ധതി നീണ്ടുപോയത് ആളുകളെ ദുരിതത്തിലാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. പെരുന്നാട്ടുകാരും കൃഷ്ണമോഹനും ഹാപ്പി ആയിരിക്കട്ടെ.